ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ഇക്കൊള്ള നമുക്ക് ആദ്യമായിട്ടാണ് പഴുത്ത ചക്ക കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഇവിടെ വളപ്പിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അപ്പുറത്തെ ചേച്ചി തന്നെയാണ്. അപ്പോൾ പഴുത്തത് കാണുമ്പോൾ എന്തെല്ലോ ആക്കാൻ തോന്നുന്നുണ്ട്. എന്തെല്ലാം ആക്കണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. എന്തെല്ലോ മനസ്സിൽ ഓടിയിട്ടുണ്ട്. അതിപ്പോ എന്താണ് മോള് തീരുമാനിക്കുന്നത്? അപ്പൊ നമുക്ക് ഇത് വറുത്തിത്ത് തിന്നാ, പായസാക്കാം, മുളക്കടമ്പാക്കാ, എന്തെല്ലോ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇതൊന്നല്ല ഞാൻ ഇന്നാക്കാൻ പോന്നെ, ഇത് വേറെ ഒന്നാണ്. ആ വരിക്ക ചക്കയാണ് ഇത്. അപ്പൊ പഴുത്ത ചക്ക പറഞ്ഞ അനുവിന് വൃത്തിക്കനല്ല ഭയങ്കര. എന്താ മോള ആക്കുന്നത് പറയാൻ കഴിയില്ല. അതായത് മോള ആക്കിയാൽ അത് എനിക്ക് ഒരു ഏത് വിധത്തിലാക്കിയാലും എനക്കത് നല്ല രസമാണ്. മിക്കവാറും ഇത് ആക്കാനുണ്ടാവും തോന്നില്ല. ടൈലടക്ക് ഇത് ഓരോന്ന് ഇരുന്ന് തിന്നിട്ട് കാലം. നമുക്ക് ഇപ്രാവശ്യം ചക്കയും കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയാലും നമ്മള് മുടക്കടമ്പ് വറുത്തി നല്ല രസമാണ്. ഈ ചക്കിന് രാവിലെ കൺവേ കവി എന്തോ പ്ലാൻ ആക്കുന്നുണ്ട്. ഇനിയിട്ട് നമുക്ക് മുറിച്ചിട്ട് വെക്കാം. എന്നിട്ടാവോ അതിന്റെ വർക്കത്ത് പോലെ എല്ലാം തീരുമാനിക്കല്ലേ. അതെ, അപ്പൊ നമുക്ക് ഇരുന്ന് തുടങ്ങാം. എണ്ണ തേക്കട്ടെ, അല്ലെങ്കിൽ വെളിനീരെല്ലാം വറ്റും. അപ്പൊ ഇത് പെമ്മുറിയാണ്, കണ്ട ബാലില്ലാണ്ട് ഇത് പെമ്മുറിയാണ്. ആദ്യം ആമുറി ആവല് കൊത്തണ്ടേ. അതെന്താന്ന് പറഞ്ഞാല് ആമുറി ചെത്തിയിട്ടില്ലെങ്കിൽ ഈ പെമ്മുറിക്ക് കുറച്ച് ബാറ് കാണിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്നത് നമ്മൾ പണ്ടുള്ളവരുടെ പറയുന്നത് കേൾക്കുന്നത്. പണ്ടുള്ളവർ പറയലല്ല, അത് ഉള്ളത് സത്യം തന്നെയാണ്. ആമുറി അതിൽ ചെത്തിയാല് പിന്നത്തേത് വേഗം കിട്ടും. നമ്മളല്ലേ ഇപ്പൊ പെണ്ണുവാണോ ആക്കീന്. ഇത്ര സമയം ഒന്നിച്ചല്ലേ ഉണ്ടായി. നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പം പറയുന്ന കേൾക്കുന്നല്ലേ, പൊട്ടിച്ചിട്ടാകുമ്പോൾ ആമുറിയാണ് ആദ്യം ചിരകണ്ട്, പെമ്മുറിയാണ് ആദ്യം ചിരകണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നല്ലേ. അതേപോലെ തന്നെയാണ് ഈ ചക്കി. അത് ചിലപ്പോ വിളഞ്ഞറിന്റെ എന്തെങ്കിലുണ്ടാകും അവര് കണ്ടിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും പെമ്മുരി മാറ്റി വെക്കാം. പച്ച ചക്ക കൊത്തുന്ന പോലെ പൗച്ച ചക്ക കൊത്തുന്ന കുറച്ച് റിസ്ക്. അതെ, ഇത് വെച്ചാല് പഴുത്തിട്ട് അതിന്റെ ഇതെല്ലാം ഇതായിട്ടാണ്. അതിന് സാധാരണ പഴുത്ത ചക്ക ചെത്തൂല, അതിന്റെ കരഞ്ഞ എടുക്കല. എന്നാലും വേഗം കുരുവും പൊട്ടാണ്ട് കിട്ടും. കൊണ്ട ഞാൻ വേഗം ഇരിഞ്ഞിടാം. ചക്ക മുറിച്ചിടുമ്പോയാലും പഴുത്തതായാലും തിന്നാൻ തുടങ്ങിയ പിന്നെ തിന്നോണ്ടിരിക്കും. തിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒറ്റ തിന്നണ്ട മനസ്സുണ്ടാവില്ല. അതുകൊണ്ട് നമ്മക്ക് തുടങ്ങണ്ട, അതാ നല്ലത് അല്ലേ. എന്നാലും ഞാൻ ഒന്ന് നോക്കട്ടെ ഗുണമുണ്ടെ. എനിക്ക് പഴഞ്ചക്കൻ്റെ കൈ വറുക്കിയ ചക്കയാണ് ഇഷ്ടം. പഴഞ്ചക്ക പഴുത്ത പിന്നെ മറ്റേ റബ്ബർ പോലെയാണ്, അത് തൊണ്ടൽ പോയി കുടുങ്ങുകയും ചെയ്യും. നല്ല ചൊളയാന്നട്ടാ. ഞാൻ ഇന്ന് ആക്കാൻ പോകുന്ന സാധനം ഒരു വെറൈറ്റിയാന്ന്. സാധാരണ നമ്മൾ കേസരി ഭാത്ത് ആക്കലില്ലേ, അമ്മക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേസരി ഭാത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇത് ചേർത്തിട്ടുള്ള കേസരി ഭാത്താ ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക കേസരി ഭാത്ത്. ചക്ക കേസരി ഭാത്ത്. അത് ഇത് വേണ്ടേ? തരി തരി കുറച്ച് വേണം. തരി ഉണ്ടോ? തരി വേണം. ചക്ക ഞാൻ ഓർഡർന. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറ് വരുമ്പോൾ നല്ല രസമുണ്ടാവും. ഇത് നോക്കട്ടെ, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. ചിലർക്ക് അറിയാമായിരിക്കും ഇത് ഞാൻ ആക്കുന്നത്, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതെ, ഇതിൻ്റെ അകത്ത് പാല് തൊട്ടിട്ട് അടിച്ചാൽ ചക്ക ഷെയ്ക്കായി. പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ആക്കിയല്ലോ. നമുക്ക് മഞ്ഞളിന്റെ ഇല എടുത്തു മൂടെ കിടമ്പാക്കാ പറഞ്ഞു, പിന്നെ അത് മാറിയിട്ട് പറഞ്ഞു നമുക്ക് ബരട്ടിയാലോ പറഞ്ഞു, പിന്നെ ജാമാക്ക പറഞ്ഞു, പിന്നെ നമുക്ക് വറുത്താലോ പറഞ്ഞു, പിന്നെ ഉണ്ണിയപ്പാക്ക ഉണ്ണിയപ്പാക്കാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇപ്പൊ ദോശയാക്കാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു കേസരി വത്താക്ക. ഇനി ഏതെങ്കിലും നിക്കോ? ഇപ്പൊ എന്താ പറയുന്നത്? ഷെയ്ക്ക്.
നമുക്ക് നമുക്ക് ഇപ്രാവശ്യം ചക്കനും കിട്ടിയില്ല, കിട്ട് ചക്കനെ കൊണ്ടുള്ള കളി ഇങ്ങനെയാ. ചക്ക ഉണ്ട് കേട്ടോ, നമ്മൾ അതിന്റെ മേലെ കണ്ടുണ്ട്. ആകണത്രേ പരിക്കാ നമുക്ക്. ഇത് ഈ വരിക്ക ചക്കേൻ്റെ ഈ മുത്ത് നമ്മൾ മുറിച്ചിടുമ്പോൾ നമ്മൾ ഇത് ഇതാക്കുമല്ല, ഏതാക്കുമല്ലോ വരട്ടും പായാലും, ഈ മുത്ത് നമുക്ക് ഇങ്ങനെ ചുള കീറിയെടുക്കണം. അല്ല ഞാൻ ഈ മുത്ത് കുടുങ്ങിയാൽ ഒരുപാട് കടിക്കാനുണ്ടാവും, മുതിയൂല. ഇതാ ഈ കാണുന്ന മുത്ത്, അത് ഇങ്ങനെ ഇരിഞ്ഞെടുത്തിട്ട് വേണം മുറിച്ചിടുന്നെങ്കിൽ, മുറിച്ചിടുന്നതായാലും അരക്കുന്നതായാലും എന്തു ഇനിതാ ഈ മുത്ത് കുടുങ്ങാൻ പാടില്ല, അങ്ങനെ എടുക്കണം. പിന്നെ നമ്മൾ മുറിച്ചിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ മുത്ത് മുറിച്ചിട്ടിട്ട് വെക്കുമല്ലോ, ഇപ്പോൾ അധികവും അങ്ങനെ മുറിച്ചിട്ടിട്ട് മുത്തെടുക്കൂല, ഇങ്ങനെ കീറിയിട്ട് ചുള മാത്രം മുറിച്ചിട്ടിട്ട് വെക്കുന്നതാണ്. അങ്ങനെ പണ്ടെല്ലാം വർക്കത്തിന് വേണ്ടിയിട്ട് മടലും മുത്തും എല്ലാം എടുക്കും. പണ്ട് ഞാൻ കാലത്ത് തന്നെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു ചക്ക പറിച്ചു കൊണ്ടുവന്നിട്ട് കരൂളി ചെത്തിയിട്ട് തേച്ചും കുരു ചില്ലി എടുത്തിട്ട് ഞാൻ അരിഞ്ഞിട്ടിട്ട് ചക്ക വെച്ചിട്ടുണ്ട്. നല്ല പറ്റുണ്ട്, ചമ്മണിയല്ലേ ഈ ഇത് കാണുന്നത്. ചക്ക അങ്ങനെ അടക്കം മോളെ പോണ്ടിയും ചമണിയും, പക്ഷെ ഇതിൻ്റെ കുരു ചെല്ലിയിട്ടിട്ട് ചുണങ്ങിയിട്ട് കൂട്ടും കേട്ടോ, ചൂളി കടിക്കുന്നതായിട്ട് അങ്ങനെ വരെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചക്കയില നല്ല വരട്ടിയോളായിട്ട് തിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഋത്വിക്കിനെ കൂട്ടാൻ പോയിട്ട് വരുമ്പോൾ നിങ്ങൾ കറിയും കുറച്ച് വാങ്ങിക്കോ, നമുക്ക് വേ ആക്കിയെടുക്കാം ഇത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം നമുക്ക് മിക്സിയിൽ. അഞ്ചാറ് ചോള നമുക്ക് ഇതിന് കൊണ്ടു, ഇനി ബാക്കി നമുക്ക് പെരട്ടോ പെരതാണ്ട് ആക്കുവോ എന്തെങ്കിലും. ഇത് എന്ന് പറഞ്ഞാൽ ചക്കേനെ കൊണ്ട് പല കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുരു ഉണ്ടല്ലോ, ഈ കുരു ഇനിയിപ്പം കൊണ്ടുപോയി കൈയിട്ട് ലേശം ഇടുന്ന മണ്ണും മാന്തി ലേശം നനച്ചിട്ട് കുഴച്ചിട്ട് ഒരു മൂലക്കാട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം വരെ ഒരു ആനയും വരില്ല. അത് ദിവസം ചെല്ലുന്നേനെ നല്ല നല്ല മധുരം കൂടിക്കൂടി വരും. മുളയുള്ളതും ഉണ്ടാവും, ചിലത് മുളക്കും ചിലത് മുളക്കൂല. എന്നിട്ടാകുമ്പോൾ നമ്മളെന്നാ കർക്കിടക മാസം പണിയെടുക്കാന്ന് വിചാരിച്ചാൽ കർക്കിടം കഴിയുന്നവരെ ചിങ്ങം വരെ ഉണ്ടാവും. പിന്നെ അത് ചുണങ്ങി വൈകുന്നേരം ആകുമ്പോൾ ചായക്ക് ലേശം പൊയിങ്ങി, അഥവാ തേങ്ങ ഉള്ള കൂട്ടർക്ക് പയ തേങ്ങ ഉണ്ടാവും നല്ല മധുരത്തോടെ കൊപ്പര പോലത്തത്, അതും തച്ച് പൊളിച്ച് കട്ടൻ ചായയും വെച്ചിട്ട് ഒരയ്യഞ്ചാറാറ് ചക്കക്കുരു ആറോ പത്തോ വീണ്ടും പോലെ തിന്നാം. കൊണ്ടുവന്ന് തിന്നാൽ വീട്ടിലതൊരു മധുരം ഉണ്ടാവും. മണ്ണിൻ്റെ അകത്ത് മണ്ണ് നനച്ചിട്ട് കുഴച്ചിട്ട് ചക്കക്കുരുട്ട് പെരട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ ഇത് മോശമല്ല. ആരല്ലോ ചോദിക്കലുണ്ട് എങ്ങനെയാന്ന്. ഇത്ര എകരത്തിലെല്ലാം ഞാൻ കൂട്ടലുണ്ട്, ഇത്ര ഇത്ര എകരത്തിൽ ഞാൻ കൂട്ടും. പടിഞ്ഞിട്ടാത്ത മൂലക്കും കൊട്ടാത്ത മൂലക്കും അന്നേരം എന്നും തേപ്പൊന്നും കഴിക്കാതെ വീടല്ലേ നമ്മളെ, മറ്റേ ആടെ ഇങ്ങനെ കൊന്നു അത് കത്തിയാൾ കൊണ്ട് കൊത്തി ഇടിച്ചിട്ടാണ് ചുണങ്ങാൻ എടുത്തുകൊണ്ടിരുക. അങ്ങനെയല്ല ആ കഴിയപ്പോൾ ആ പണിയൊന്നും ഇല്ല, ഏതിപ്പോൾ ചക്കേ ഇല്ല പ്ലാഗേ ഇല്ല. അത് പണ്ടത്തെ ഓർമ്മകൾ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ മോനുണ്ടല്ലോ ഒരു മെച്ചത ഒരു രസം കേങ്ങിൻ്റെ ചക്കേൻ്റെതോ അറിയില്ല, പഴുത്ത ചക്ക കിട്ടിയാലേ എൻ്റെ മോൻ്റെ രണ്ട് മൂന്നെണ്ണം തിന്നോളൂ, അതൊരു വലിയ ഇഷ്ടമാണ്. വേറെ ഒരു ചക്കേൻ്റെ രസമാണ് അറിയില്ല. അപ്പൊ നമ്മൾ കേസരി വത്താക്കാൻ ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്കൊന്ന് അണ്ടിപ്പരിപ്പുള്ള നെയ്യിൽ വറുത്തിട്ട് കറി ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ചോള അരച്ചെടുക്കാം. അപ്പൊ ചക്ക അരച്ചെടുത്തിട്ടുണ്ട്, തരിയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതേ പാത്രത്തിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ചക്ക ഒന്നും നമുക്ക് വറുത്തിയെടുക്കണം. നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളമൊഴിച്ച് കൊടുക്കാം, ഒരു ഇച്ചിരി കളറിട്ട് കൊടുക്കാം. മറച്ച് വെച്ച കൈ എത്തിക്കാന്നട്ടാ ക്യാമറ പിടിച്ചിന്. എത്തുന്നുണ്ടാവോ? നോക്കണ്ടേ? നോക്കണം.
ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ടു, നല്ലുപ്പ്, രുചിക്ക് തക്കിഷ്ട ഉപ്പ്. എന്ത് സാധനാക്കിയാലും ഉപ്പിന്റെ കൈ കൂട്ടണം, എന്നാലേ ഒരു ചോടര് കിട്ടൂ. അതാണ് അതിന്റെ അപ്പം. ആദ്യം വറുത്ത് വെച്ച നമ്മൾ അണ്ടി പൈപ്പ് കൊണ്ടേ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി നെയ്യൊന്ന് രസമുണ്ടാവാ, രസം ഉണ്ടാവോന്ന് ഇനിയിപ്പോ നീയാ നോക്കി പറയണ്ടേ. അപ്പൊ നമ്മള് ചക്ക മുറിച്ച് കൊണ്ടുപോയാൽ തന്നെ ആദ്യം എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. വേഗന്ന് ആക്കിയിട്ട് ഇങ്ങ് എടുത്തു അല്ലേ, വേഗം ടേസ്റ്റ് നോക്കാം. ഇനി എത്തേനീലും കുറച്ച് പണിയുണ്ട്, അത് നമുക്ക് പിന്നെ ആക്കാം. ഇത് ചക്കയല്ലേ, ചക്കനെ കൊണ്ടാക്കിട്ടുള്ളല്ലോ. ചക്ക ചക്കന്റെ വന്ന് തിരിയുന്നില്ലേ, പനൂട്ടി എത്തിയില്ല, മഴക്കാരണം കണ്ട നേരം പോലെ ഉണ്ട്. പക്ഷെ 5 മണി 5:30 നെയ്യിനെ മണം നെയ്യിന്റെ രുചി അധികം, ചക്കനെ തിരിയുന്നില്ല. ചക്കൻ്റെ ലൈറ്റായിട്ടൊരു ഇതല്ലേ, പല കാര്യങ്ങളും ആക്കാം. മഴ തുടങ്ങിയാൽ പിന്നെ ഇവൻ്റെ പണി ഇതാട്ടാ, മഴയത്ത് കൊടിയെടുത്ത് നടക്കുക. അമ്മ കാണുന്നവരും ഉണ്ടാവും, പിന്നെ ഒരു ഓട്ടം ഉണ്ടാവും. എടുത്തിക്കേ എല്ലാവരും ഇങ്ങനെയാ തോന്നുന്നു അല്ലേ, അച്ഛന്മാരെ പേടിയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ചക്ക കിട്ടിയാൽ അതിനൊക്കെ ഉണ്ട് കറി ഉണ്ടാക്കി. കേസരി 10 എന്നോട് ചക്ക അകത്ത് കുറേ ഉണ്ട്, അതിൻ്റെ ബാക്കിയുള്ളത്. അപ്പോൾ അതിലെടുത്തിട്ട് വേറെ എന്തെങ്കിലും ആക്കാൻ പറയുന്നുണ്ട്. അതിൽ ഞാൻ ഷോർട്ട് കൂടുതലുണ്ട്, ഇപ്പം ആവൂല, നാളെ ആക്കാം. അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം, അതുവരെ എല്ലാവർക്കും ബൈ ബൈ.